വാതിലിന്ന് മാറും. എനിക്ക് എനിക്ക് ഇവിടെ പറയാനുണ്ട്. വേണ്ട, ഇവിടെ വെച്ചൊന്നും പറയണ്ട. ഇവിടെ വെച്ച് വേണമെങ്കിൽ പിന്നെ എവിടെ വെച്ചാ? രാത്രിയിൽ ഒന്ന് ഇറങ്ങി വരാവോ? ആരും അറിയില്ല. പുഴയുടെ തീരത്ത് പോയിരുന്ന് സംസാരിക്കാം. വേണ്ട, ഞാനൊന്നിനുമില്ല, വാതിലിന്ന് മാറ്. ഞാൻ വിടില്ല. മാറാൻ ഇല്ലെന്നേ, രാത്രിയിൽ ഞാൻ വിളിക്കുന്നിടത്ത് വരാന്ന് പറ. ഇല്ല, ഞാൻ വരില്ല. മാറ്, മാറില്ല. കണ്ടിട്ട് ആരെങ്കിലും വരും കേട്ടോ. ആരും വരില്ല. ഞാൻ അന്നത്തെ പോലെ വിളിച്ചു കൂവും. ഇനി കൂവില്ലാന്ന് എനിക്കറിയാലോ. പെണ്ണെ, നിനക്കെന്നെ ഇഷ്ടമാണല്ലോ, പിന്നെ എന്തിനാ ഈ പവറൊക്കെ? ഇല്ല, എനിക്കിഷ്ടമല്ല. ഇഷ്ടമല്ലേ? ഇല്ല. എന്നാ ഒന്ന് ഇഷ്ടപ്പെടുത്തിയിട്ടേ ഉള്ളൂ. Thank you.
പോകാന്നല്ലാണോ മഹേശ്വരി തീരുമാനം? നാടിനും വീടിനും നിരക്കാത്തതൊക്കെ കൺമുമ്പിൽ കണ്ടാ പിന്നെ എന്താ ചെയ്യ? ഈ തറവാടിനിപ്പോ രാഹുവിന്റെ ദൃഷ്ടിയാ. കുറെ കാലരക്ക് ഇവിടെ അനിഷ്ടേ നടക്കൂ, ആരെയും കുറ്റപ്പെടുത്തിട്ട് കാര്യമില്ല. എട്ടും പൊട്ടും തിരിയാത്ത കുട്ടികൾ എന്തെങ്കിലും വികൃതി കാണിച്ചു എന്ന് വിചാരിച്ച് അതിന് ഇത്രയൊക്കെ വേണോ? സമാധാനമായിട്ട് ഒന്നുകൂടെ ആലോചിച്ചിട്ട് പോരെ. ആണിനും പെണ്ണിനും കൂടി ഇതൊന്നേ ഉള്ളൂ, പോരെങ്കിൽ സൂക്ഷിക്കേണ്ട പ്രായവും. അതുകൊണ്ട് ആലോചിച്ചിട്ട് തന്നെയാ പോകാമെന്ന് വെച്ചത്. മഹേശ്വരി, ഈ കുഞ്ഞിന് വേണ്ടിയാ ഞാൻ ഇവിടെ സർപ്പം തുള്ളി നടന്നിരിക്കണേ. അവളും കൂടെ വേണം ഇവിടെ, അല്ലെങ്കിൽ അതൊരു ദുർനിമിത്ത. ഇക്കാര്യത്തിൽ കാരണവന്മാരെ എതിർക്കുകയാണെന്ന് വിചാരിച്ചാലും ശരി, എനിക്കിനി മാറ്റി പറയാനൊന്നുമില്ല. ചേച്ചി, ചേച്ചി എന്റെ കൊച്ചിന്റെ കുറ്റത്തിന് എന്തിനാ രാധികയെ കൊണ്ടുപോകുന്നേ? ഞാൻ അവനങ്ങ് അയച്ചേക്കാം തിരുവനന്തപുരത്തേക്ക്. വിജി, എനിക്കിനി അവന്റെ മുഖം കാണണ്ട. നീ ചെല്, ഉടനെ അവനോട് പുറപ്പെട്ടു പോകാൻ പറ. ചേച്ചി, എന്താ ഇത്? നീ ഇന്ന് ചെല്ലുന്നുണ്ടോ? ഇവിടെ നാലും പോവാൻ ഞാൻ സംഭവിക്കില്ല. ഈ തറവാടാ എന്റെ ജീവൻ, നീയൊക്കെ എന്റെ സ്വത്ത്. തനി ഒറ്റയാനായി കഴിഞ്ഞതും ഈശ്വരകാരികൾക്ക് വേണ്ടി ജീവിതം ഒഴിഞ്ഞു വെച്ചതും ഈ തറവാടിന് വേണ്ടിയാ. ഓരോ അവധിക്കാലവും കാത്ത് ഈ വീടിന്റെ ഉമ്മറത്തിരിക്കുമ്പോ ഇവിടുത്തെ കുഞ്ഞുങ്ങൾക്ക് വേണ്ടിയുള്ള പ്രാർത്ഥനയാ എന്റെ മനസ്സിൽ. ആ ഞാൻ നിങ്ങൾ ലാലയുടെ കാലില്ല വീഴേണ്ടത്. ലാലയുടെ കാലില്ല വീഴേണ്ടത്.